ഈ സ്വർണ്ണക്കറണ്ടിയായിട്ട് ജനിക്കുവാൻ നീ കേട്ടിട്ടുണ്ടോ? എന്റെ ഇളയ ചേർക്കൻ അങ്ങനെ ജനിച്ചത്. ഇതൊന്നുമില്ല, അവന്റെ നാട്ടിൽ ഇവരെ കുടുംബത്ത് മാത്രം. ഞാനേ കല്യാണം കഴിച്ചിട്ട് 12 വർഷമായി. അതിനു മുമ്പ് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. അതല്ല, 12 വർഷം എന്ന് പറഞ്ഞാൽ ഇത്രയും താമസിച്ചാ എന്താന്നാ ചോദിച്ചേ? ഞാൻ ഈ താമസിച്ച കാരണം ഞാൻ പോയൊരു 4 ജ്യോതിഷന്മാരെ കണ്ടു, 4 മന്ത്രവാദികളെ കണ്ടു, പിന്നെ ഈ പോച്ചയും ചപ്പൊക്കെ പറഞ്ഞു നാട്ടുവൈദ്യം പുള്ളിയെ കണ്ടു. എന്തായാലും ഇവരിൽ ആരുടെ കൈപുണ്യാണെന്ന് അറിയത്തില്ല, സംഭവം ഓക്കെ ആയി. ഇനിയിപ്പോ അത്യാവശ്യമായിട്ട് ജ്യോതിഷനെ കാണണം. ഇവരിൽ ആരുടെ കുട്ടിയാണെന്ന് അറിയാൻ വേണ്ടിട്ടാണ്. ുള്ള ആദ്യത്തെ ചോദ്യം എന്താണ്? പ്രശസ്ത സിനിമാ താരം ജാഫർ ഇടുക്കി ഏത് ജില്ലക്കാരനാണ്? മലപ്പുറം. മറ്റേ കോട്ടയത്താന്ന് തോന്നുന്നു. ചേട്ടാ ഓപ്ഷൻ ഉണ്ട്. അന്തിത്തതിൽ. കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്, ഇടുക്കി. ജാഫർ ഇടുക്കി. യെസ്. ഇടുക്കിക്കാരനാണ്? യെസ്. കൺപെട്ടെടുത്ത് മൊത്തം. ചേട്ടാ ആലോചിക്കണം, ജാഫർ ഇടുക്കി ഏത് ജില്ലക്കാരൻ? നിങ്ങളെടുത്താണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. നിങ്ങൾ എന്ത് പറയും? ഇടുക്കി. അപ്പൊ ഇടുക്കി. ചോരകുടി സെറ്റപ്പൊക്കെ എങ്ങനെയാ? പണ്ടത്തെ പോലെ തന്നെയാണോ? പണ്ടൊക്കെ പുറത്തു പോയി കുടിക്കേനി. ഞാൻ കഴിഞ്ഞ ആഴ്ചത്തോടെ ആ പരിപാടി അങ്ങ് നിർത്തി. നല്ല ചോരത്തളപ്പുള്ള ചെക്കന്മാരെ ചോര കുടിക്കാൻ വേണ്ടിയിട്ട് പട്ടത്താടിയും ബുള്ളറ്റ് ലവറിനും പറഞ്ഞു കണ്ട് ഒരുത്തന്റെ മേലാട്ട് കേറി. ഇവിടുന്ന് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തേരെ പനയിലും നിർത്തിയില്ല, പാലയിലും നിർത്തിയില്ല, നേരെ പോയത് ലഡാക്കിലേക്കാ. ആരാണ് ഒടുക്കത്ത് തണുപ്പും പനയില്ല ഉള്ള ചോരയും കൂടി പറഞ്ഞെങ്കിൽ ചോയ് എവിടേക്ക് തിരിച്ചെത്തിയതാ? ഞാൻ ആ പരിപാടിയായിട്ട് നിർത്തിയടേ. ഇത് നമ്മൾ പുതിയ പട്ടിയാ. എങ്ങോട്ടാ ഈ പന്നിയെ കൊണ്ട്? പന്നി ഒന്നുമല്ല, പട്ടിയാ. പന്നി കൂടെ? ഞാൻ പട്ടിയോടാ ചോദിച്ചത്. എടോ ഈ തലയ്ക്ക് ഒളിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി കൊടുത്തെന്തിനാ? തലയ്ക്ക് ഒളിവില്ലാത്ത എനിക്കല്ല, നിങ്ങളെ വാപ്പക്കാരൻ.